അമ്മയെ അറിയാ എൻ യേശുവോടൊപ്പം യേശുവെ അറിയാ എൻ അമ്മയോടൊപ്പം തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. വിചിന്തനം. വിശുദ്ധിയുടെ നിറദീപമായ പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിന് ഒരുങ്ങുമ്പോൾ അമ്മയിൽ നിറഞ്ഞു നിന്നതും നമ്മിൽ നിറയേണ്ടതുമായ ദൈവകൃപയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഉചിതമാണ്. ദൈവകൃപ നിറഞ്ഞവൾ എന്ന മഹത്വം എടുത്തു പറഞ്ഞാണ് ദൂതൻ പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്യുന്നത്. അമ്മയിൽ നിറഞ്ഞു നിന്ന ദൈവകൃപയാണ് ദൈവപുത്രൻ അമ്മയാകാൻ അവളെ യോഗ്യയാക്കിയത്. അമ്മയിലെ ഈ ദൈവകൃപയാകട്ടെ ദേവാലയ കേന്ദ്രീകൃതവും വചനാധിഷ്ഠിതവുമായ ജീവിതത്തിലൂടെ അവൾ സ്വന്തമാക്കിയതാണെന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മിൽ ഈശോ വസിക്കുന്നതിന് ഈ ദൈവകൃപയാൽ നമ്മളും നിറയേണ്ടതുണ്ട്. ഒരുപാട് കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത് എന്ന തിരുവചനത്തിലൂടെ നമ്മുടെ ബലഹീനതകളല്ല വിശുദ്ധിയാണ് ദൈവം പരിഗണിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ കുറവുകളിലേക്ക് നോക്കി നിരാശരാകാതെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവാലയ കേന്ദ്രീകൃതവും വചനാധിഷ്ഠിതവുമായ ഒരു ജീവിതം നയിച്ച് ദൈവകൃപയാൽ നിറയുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയെപ്പോലെ ദൈവകൃപയാൽ നിറഞ്ഞ് എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒരനുഗ്രഹമാകാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.